ചാത്തമംഗലം NIT ക്വാർട്ടേഴ്സിൽ ദമ്പതികളെ തീപ്പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. NIT ജീവനക്കാരനായ അജയകുമാർ, ഭാര്യ ലിനി എന്നിവരാണ് മരണപ്പെട്ടത്. പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശന്റെ നേതൃത്വത്തിൽ കുന്ദമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചാത്തമംഗലം NIT സ്റ്റാഫ് ക്വാർട്ടേഴ്സിലാണ് ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. NIT സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻ അജയകുമാർ, ഭാര്യ ലിനി എന്നിവരാണ് മരണപ്പെട്ടത്. വ്യാഴാഴ്ച പുലർച്ചെ 3:30 ഇവരുടെ മകൻ പുറത്തേക്ക് ഓടുന്നത് ശ്രദ്ധയിൽപ്പെട്ട അയൽവാസി ഇവരുടെ വീടിനുള്ളിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടതിനെ തുടർന്ന് ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു. മുഖത്ത് നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് ഇരുവരും മരിച്ചു കിടക്കുന്നത് കണ്ടെത്തിയത്. ഭാര്യയെ തീകൊളുത്തി കൊന്നതിന് ശേഷം അജയകുമാർ ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇയാൾ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ ആർജിത്തിനെയും കൊല്ലാൻ ശ്രമിച്ചിരുന്നതായും മകൻ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നുമാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. മകന്റെ മൊഴിയെടുത്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവൂവെന്ന് പോലീസ് അറിയിച്ചു. വെളുപ്പിന്റെ 4 മണിയോടുകൂടിയാണ് സംഭവം നടന്നിരിക്കുന്നത്. ഒരു തീപിടുത്തം ഉണ്ടായിട്ടെന്ന് വിവരം കിട്ടിയിട്ടാണ് വന്നത്. ഓ, ഒരാൾ അജയകുമാർ എന്നൊരാളും ഭാര്യ ലിനി മരണപ്പെട്ടായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. ഒരു അവരുടെ മകൻ ഒരു തീപ്പൊളലേറ്റിട്ടുണ്ട്, ജനിച്ചിട്ടുണ്ട്. അവരുടെ ബോഡി മെഡിക്കൽ കോളേജിലുണ്ട്. രണ്ടുപേരുടെയും ബോഡി, രണ്ടുപേരും മരണപ്പെട്ടിരുന്ന ബോഡി മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പോൾ അതിനാൽ മനസ്സിലാകുന്നത് മണ്ണെണ്ണയുടെ ഒരു പ്രസൻസ് ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. മണ്ണെണ്ണ വെച്ച് തീ കൊടുത്തി മരിച്ചാണ് മനസ്സിലാകുന്നത്. അയാള് ഭാര്യ അപായപ്പെടുത്തിയാണെന്ന് സംശയമുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം. മകൻ ആർജിത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മൈനാഗപ്പള്ളി സ്വദേശിയായ അജയകുമാർ 20 വർഷത്തിലധികമായി ഈ ക്വാർട്ടേഴ്സിലാണ് താമസം. BR-ന് പഠിക്കുന്ന മകൾ അഞ്ജന ബുധനാഴ്ചയാണ് പൂജാവധി കഴിഞ്ഞ് തിരിച്ചുപോയത്. സംഭവത്തിൽ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശന്റെ നേതൃത്വത്തിൽ കുന്ദമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു.